There is nothing cinematically stylish about Rajiv Ravi's cinema. For him, filmmaking is a kind of documentation. നമുക്കിടയിൽ കണ്ടും കാണാതെയും പോയ മനുഷ്യരെ വിസ്മൃതിയിലേക്ക് വിട്ടുകളയാതിരിക്കുന്ന ജീവിതങ്ങളെ കാലഘട്ടങ്ങളെ മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന കൊച്ചി കായലിൽ പൊങ്ങുമാടം കണക്ക് ദിശയുപേക്ഷിച്ച റസൂലിന്റെ പ്രണയം പോലെ സുന്ദരമായ ദൃശ്യങ്ങളിൽ കഥ പറയുന്നയാൾ രാജീവ് രവി. ക്യാമറയുടെ ഭാഷയിൽ സിനിമ ചെയ്യുന്ന സംവിധായകൻ മുഴച്ചു നിൽക്കാതെ തന്റെ സിനിമയുടെ രാഷ്ട്രീയം മറച്ചുവെക്കാതെ പറയുന്നയാൾ. സംഭാഷണങ്ങളിൽ മിതത്വം പാലിച്ച് ദൃശ്യങ്ങൾക്ക് സംസാരിക്കാൻ കൂടുതൽ ഇടം കൊടുക്കുന്ന രാജീവ് രവിയിലെ സംവിധായകനിൽ എപ്പോഴും വ്യൂ ഫൈൻഡറിലൂടെ കഥ കാണുന്ന ഒരു ഛായാഗ്രാഹകനും ഉണ്ടാകും. അതേസമയം ആവശ്യം വരുമ്പോൾ വാക്കെടുത്ത് ഉപയോഗിക്കാൻ അറിയുന്ന തിരക്കഥാകൃത്തുക്കളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് തനിക്ക് വേണ്ട ബാലൻസിങ് അദ്ദേഹം കണ്ടെത്തുന്നത്. ചവിട്ടി നിൽക്കുന്നത് ചതുപ്പിലാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിഭിത്തികൾ ഇളക്കുന്ന വിപ്ലവങ്ങൾ ഉണ്ടായത് ഓരത്താക്കപ്പെട്ടവരിൽ നിന്നാണെന്ന് അടയാളപ്പെടുത്തിയത് ആ രാജീവ് രവിയാണ്. സിംഗിൾ പ്ലോട്ടിൽ കൺസ്ട്രക്റ്റഡായി സബ്പ്ലോട്ടുകൾ ഇല്ലാത്ത സിനിമകളായാണ് രാജീവ് രവി ചിത്രങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. കഥാപാത്രത്തിന്റെ മാനസിക നിലയോടും കഥാപശ്ചാത്തലത്തിന്റെ ചെറുചലനങ്ങളോടും പ്രതികരിച്ചുകൊണ്ട് എല്ലാ ഡീറ്റെയിലിംഗിലൂടെയും ഉറപ്പായും സഞ്ചരിക്കേണ്ട ഒരു ട്രാവലായാണ് രാജീവ് രവി തന്റെ സിനിമകളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ചിത്രമായ അന്നയും റസൂലും ഒരു സെക്കുലർ പ്രേമകഥയ്ക്ക് പുറത്തു പറഞ്ഞു വെച്ച അസ്തിത്വ പ്രതിസന്ധികൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പലതായിരുന്നു. അടിമുടി കൊച്ചിയുടെ എസൻസുള്ള സിനിമയായിരുന്നു അന്നയും റസൂലും. ഫോർട്ട് കൊച്ചിയുടെ അരികു ചേർന്നുള്ള യാത്രയിൽ റസൂലിലൂടെ അന്നയിലേക്കും അയാൾക്ക് ഇടം വല നിൽക്കുന്ന സുഹൃത്തുക്കളിലേക്കും പാസ്പോർട്ട് അന്വേഷിച്ചു നടക്കുന്ന ഹൈദറിലേക്കും എല്ലാം ഉള്ളൊരു തിരിഞ്ഞുപോക്ക് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ഫ്രെയിമിൽ വരുന്നവരെ എല്ലാം പരിചിതമായ ഒരാളെ പോലെ എന്ന പോലെ തോന്നിപ്പിച്ച് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഡോക്യുമെന്റ് ചെയ്യുന്നതാണ് ആ രീതി. റസൂലിന്റെ വിങ്ങലിനൊപ്പം ആഷ്ലിയുടെയും ലെല്ലിയുടെയും പ്രണയത്തിന്റെ ഇത്തിരിയൊരു ആശ്വാസവുമായിട്ടായിരിക്കും പ്രേക്ഷകൻ തിയേറ്റർ വിട്ടത്. അതിൽ ഏത് മനസ്സിലേക്ക് എടുത്തുവെച്ച പ്രേക്ഷകനും ആയിക്കോട്ടെ, രാജീവ് രവി എന്ന ഫിലിം മേക്കറെ അയാളുടെ നരേറ്റീവ് സ്റ്റൈലിനെ അവരന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. നരേറ്റീവ് എന്ന വാക്ക് രാജീവ് രവി അഭിമുഖങ്ങളിൽ ഒരുപാട് ആവർത്തിച്ച് കേൾക്കാൻ കഴിയും. സിനിമയുടെ നരേറ്റീവിനെ, സിനിമയുടെ പ്രോസസ്സിനെ കുറിച്ച് വാചാലനാകുന്ന, എല്ലാ സിനിമയും എല്ലാവരും കാണാനൊന്നും പോകുന്നില്ലെന്ന് പറയുന്ന ഒരാൾ, ആ തീരുമാനത്തിന്റെ തുടർച്ചയായിരുന്നു രാജീവ് രവിയുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ്. കൊച്ചിയുടെ അരികിൽ നിന്ന് പെട്ടെന്ന് എടുത്ത ക്യാമറ തിരുവനന്തപുരത്തേക്ക് വെച്ചപ്പോൾ അതിലും പച്ച മനുഷ്യന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ടായിരുന്നു. ഒരേ ബോട്ടിൽ എന്നും യാത്രയാകുന്ന അതിസാധാരണ മനുഷ്യരിൽ നിന്ന് ഒരു KSRTC ബസ്സിൽ ഒതുങ്ങിയ പ്രണയത്തിനകത്തേക്ക് ക്യാമറ എടുത്തു വെച്ച പോലെ ലളിതമായിരുന്നു അത്. സാധാരണ ജീവിതത്തിന്റെ ശീലങ്ങളെ, അതിന്റെ ചിട്ടകളുടെ താളം തെറ്റലുകളെ സ്റ്റീവിന്റെ നരേറ്റീവിലൂടെ രാജീവ് രവി പറഞ്ഞു വെച്ചു. സ്റ്റീവ് ലോപ്പസ് എന്ന ശരാശരി യുവാവ് അവന്റെ ശരാശരി ജീവിതത്തെ എന്നേക്കുമായി മാറ്റിക്കളഞ്ഞ തെരുവിൽ അവൻ പകച്ചു നിന്ന ബസ് സ്റ്റോപ്പിൽ പിന്നീടെടുത്ത ഓരോ തീരുമാനങ്ങളിൽ, കണ്ട നേരുകളിൽ, കൊണ്ട തിരിച്ചറിവുകളിൽ, ഒരു ഷോക്കിൽ അവസാനിപ്പിച്ച ഒരു എൻഡ് പോയിന്റിൽ മലയാള സിനിമയിലെ അൺബിലീവബിൾ റിയലിസ്റ്റിക് സിനിമയുടെ ആരാധകരായി ഒരു തലമുറ മാറ്റപ്പെട്ടു. പക്ഷേ രാജീവ് രവി ചിത്രങ്ങളിൽ ഏറ്റവും സിനിമാറ്റിക്കായ സിനിമ കമ്മട്ടിപ്പാടമാണ് ഗംഗയുടെയും കൃഷ്ണന്റെയും എറണാകുളം. ഇന്നുവരെ മലയാള സിനിമ പടച്ചുവെച്ച കൊട്ടേഷൻസ് അംഗങ്ങളുടെ കഥകൾക്ക് അപ്പുറമുള്ള നഗരക്കാഴ്ചയായിരുന്നു അത്. രാജീവ് രവിയുടെ മറ്റൊരു ഡോക്യുമെന്റേഷൻ തോടുനീകുമ്പോൾ പിടിച്ചിട്ടിരിക്കുന്ന ബ്രാലിൽ നിന്ന് തുടങ്ങി കല്യാണ വീട്ടിൽ മദ്യപിച്ചെത്തി ബോധമില്ലാതെ ഗംഗ പാടുന്ന അക്കാണും മാമലയൊന്നും നമ്മുടെ തല്ലൻ മകനെ എന്ന പാട്ടുവരെ കമ്മട്ടിപ്പാടത്തെ മനുഷ്യരുടെ ചരിത്രമുണ്ട്. മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ചരിത്രത്തിനിടയിൽ ജാതിയുണ്ട്, തൊഴിലുണ്ട്, ജീവിത രീതികളുണ്ട്, സംസ്കാരമുണ്ട്. ഇതിനെല്ലാം ഒപ്പം ആയുധമായി ഉപയോഗിക്കപ്പെട്ടവന്റെ, തെരുവുപെട്ടികളായി വിലയിരുത്തപ്പെട്ടവന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചു നിൽക്കുന്നുമുണ്ട്. ബാലൻചേട്ടന്റെ ഉറച്ച ചുവടുകൾ നിലയുറയ്ക്കാത്ത മണ്ണിലാണെന്നറിയാതെ ആ ഹീറോയിസത്തെ പിന്തുടർന്ന, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ജീവിതങ്ങളുടെ റിയൽ സ്റ്റോറി ആകാനും റോസമ്മയെ പോലെയുള്ളവർ, അനിതയെ പോലെയുള്ളവർ ഇവിടെ പല കഥകളിലും അടയാളപ്പെടുത്താതെ പോകുന്നുണ്ടെന്ന് കാണിച്ച പൊളിറ്റിക്കൽ ഡോക്യുമെന്റേഷൻ ആയിരുന്നു ആ ചിത്രം. കമ്മട്ടിപ്പാടത്തിന് ശേഷം കൊച്ചിയിലെ മട്ടാഞ്ചേരിയുടെ തൊഴിലാളി പോരാട്ടത്തിന്റെ കഥയാണ് രാജീവ് രവി സിനിമയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചാപ്പയറിന്റെ ചരിത്രത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെടുത്തോളം പോലും പഴക്കമില്ല. പക്ഷെ അതാരും ഓർക്കാറുമില്ല, പറയാറുമില്ല, മറ്റെവിടെയും എഴുതപ്പെട്ടിട്ടുമില്ല. അതെന്തുകൊണ്ടെന്ന ചോദ്യം തന്നെ ആയിരിക്കും 50കളിലെ കൊച്ചി സെറ്റിടാൻ രാജീവ് രവിയെ പോലൊരു സംവിധായകൻ തീരുമാനിച്ചതിന് പിന്നിലും.
കമ്മട്ടിപ്പാടത്തിന്റെ എക്സ്റ്റെൻഡഡ് വേർഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പേരെ പോലെ തുറമുഖത്തിന് വേണ്ടിയും പ്രേക്ഷകൻ ഇന്ന് കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ തുറമുഖത്തിന് മുന്നേ മറ്റൊരു നരേറ്റീവുമായി എത്തിയ കുറ്റവും ശിക്ഷയും രാജീവ് രവിയുടെ ഏറ്റവും അധികം പരാതിയും പഴിയും കേൾക്കപ്പെട്ട ചിത്രമായി ഇവിടെ നിൽപ്പുണ്ട്. നിലനിൽപ്പിനും ഏതെങ്കിലും വിധത്തിൽ റിഡംഷനുമെല്ലാം വേണ്ടി ആത്മസംഘർഷങ്ങളിൽ കുരുങ്ങിപ്പോയ രാജീവ് രവിയുടെ കഥാപാത്രങ്ങളുടെ തുടർച്ച ചിത്രത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് ചിത്രങ്ങളുടേത് പോലൊരു പ്രതികരണം ലഭിക്കാതെ പോയ ഈ സിനിമ വലിച്ചു നീട്ടിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന പരാതിയിൽ ഒതുങ്ങി. പക്ഷേ ഇപ്പറയുന്ന പ്രേക്ഷകന് തന്നെ അറിയാം, പലപ്പോഴും മടുപ്പിക്കുന്നു എന്ന് പഴികേൾപ്പിക്കുന്ന വലിച്ചു നീട്ടിയുള്ള ഷോട്ടുകൾക്കിടയിൽ പ്രേക്ഷകൻ കണ്ടേ തീരൂ എന്ന് രാജീവ് രവി കണ്ടുവച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാകും. കഥാപാത്രങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾക്ക് വേണ്ട ഇടം കൊടുക്കാൻ ക്ലോസപ്പ് ഷോട്ടിലേക്കും അവരുടെ ഇടം കണ്ടെത്താൻ വൈഡ് ഷോട്ടിലേക്കും പോകുന്ന രാജീവ് രവിയുടെ റിയലിസം യഥാർത്ഥ മൂവ്മെന്റുകളുടെ നാച്ചുറലായ പ്രയോഗ പ്രതികരണങ്ങളുടെ പകർത്തൽ കൂടിയാണ്. ഒരു പരിധിവരെ ആരുടെ കഥയാണോ അവരുടെ താളമായിരിക്കും ആ ചിത്രത്തിന്റെ താളവും. ആ പതിഞ്ഞ താളത്തിൽ കഥ പറയാൻ സംഗീതം അടക്കമുള്ളവയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന പാഠവും ആ സിനിമകളിലുണ്ട്. അന്നയും റസൂലിലെയും കായൽനരികി എന്ന ഗാനം, കമ്മട്ടിപ്പാടത്തിലെ ഗാനങ്ങളെല്ലാം സിനിമാ കാഴ്ചകൾക്കിടയിലെ ഒരു ഡിസ്ട്രാക്ഷൻ അപ്പുറം സ്ട്രോങ് ആയ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലുകൾ കൂടിയായിരുന്നു. വിമർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അന്നയും റസൂലിൽ സ്റ്റോക്കിങ്ങിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞേ തീരൂ. പലപ്പോഴും കഥാപാത്രത്തിന്റെ പരിചരണത്തിലും കഥാസൃഷ്ടിയിലും വന്ന ഇത്തരം പാളിച്ചകൾ രാജീവ് രവി എന്ന സംവിധായകനെ വിമർശനത്തിന് വിധേയനാക്കിയിട്ടുണ്ട്. ആ വിമർശനങ്ങളോട് രാജീവ് രവി പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്, താൻ കണ്ടതും ജീവിച്ചതുമായ യഥാർത്ഥ ജീവിതങ്ങളുടെ ഡോക്യുമെന്റേഷൻ ആണ് തന്റെ സിനിമ. അതിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തന്നെ തിരുത്താനും പഠിക്കാനും ഉണ്ടെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. അതിനാൽ കൂടിയാണ് തിയേറ്റർ ഹിറ്റുകളുടെ അവകാശവാദങ്ങളില്ലാതെ ആ മേക്കർ തന്റെ ഓരോ പ്രഖ്യാപനത്തിലും യുവാക്കളായ സിനിമാ പ്രേമികളെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ബോളിവുഡിലെ സമാന്തര താര സംവിധായകർക്കൊപ്പം ഛായാഗ്രഹകനായി കരിയർ ആരംഭിച്ച രാജീവ് രവി ബോളിവുഡ് അടുത്തിടെ കണ്ട സിനിമാറ്റിക് ഫ്ലോപ്പുകളിൽ പലതിലും ക്യാമറ ചലിപ്പിച്ചയാളാണ്. അവിടെ തന്റെ സംവിധായകർക്കായി അവരാവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കുന്ന ഛായാഗ്രഹകൻ മാത്രമാണ് അദ്ദേഹം. രാജീവ് രവി പറയുന്നത് പോലെ നിലനിൽപ്പിനുള്ള മൂലധനം ക്യാമറ ചെയ്ത് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ലാഭനഷ്ടങ്ങളുടെ വിജയപരാജയങ്ങളുടെ ആശങ്കയില്ലാതെ സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അവിടെ ലാർജർ ദാൻ ലൈഫ് ഹീറോയിസത്തിന് വേണ്ടി സാധാരണക്കാരൻ ദാഹിക്കുന്നു എന്ന വാദം രാജീവ് രവിയെ അലട്ടുന്നില്ല. പാവപ്പെട്ടവന്റെ പകർത്തപ്പെടാതെ പോയ ചരിത്രങ്ങൾ അടയാളപ്പെടുത്താനുള്ള തന്റെ തീരുമാനത്തിൽ രാജീവ് രവി ചിത്രങ്ങൾ പുതിയ തുറമുഖങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. എത്ര വൈകിയാലും നേരത്തെ പറഞ്ഞ പോലെ ഗംഗയെ തേടി വന്ന കൃഷ്ണന്റെ യാത്ര ആവർത്തിച്ച് പലമുറി കാണാൻ കാത്തിരിക്കുന്നവർ ആ സിനിമകൾക്കായി കാത്തിരിക്കും. ഞാൻ വേഗമാ ഹൈദറിന് ഇനിയും പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. അതേക്കുറിച്ച് അയാളിപ്പോ ആരോടും പരാതിപ്പെടാറുമില്ല. ഹലോ കൃഷ്ണ, ഗംഗയടാ. പിന്നെ ആർക്കറിയാം സാറേ, നമ്മൾ എത്ര നിരപരാധികളെ ശിക്ഷിച്ചിട്ടുണ്ടാവും. കാള സാറേ, സാറ് സഹിത്താനാണെങ്കിൽ നമ്മൈ പ്ലീസ്.